പുതിയൊരു രുചിവൈവിധ്യങ്ങളുമായി ഇഫ്താർ സൽക്കാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളത് ഫോർച്യൂൺ ആട്രിയം ഹോട്ടലിലെ റസ റെസ്റ്റോറൻറ്റിലാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഷെഫ് രാമയാണ്. അപ്പോൾ രാമ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ വാട്ട് ആർ ദ ഡിഷസ് യു ആർ ഗോയിങ് ടു മേക്ക് ടുഡേ? ടുഡേ വിൽ മേക്ക് ആംപന്ന ആൻഡ് സ്റ്റഫ്ഡ് ക്രാബ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ആംപന്നയും സ്റ്റഫ്ഡ് ക്രാബുമാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ആംപന്ന എന്നത് ഒരു ഡ്രിങ്ക് ആണ്. നമ്മുടെ ഇഫ്താറിന് എല്ലാവരും ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കാര്യമാണ് ഡ്രിങ്ക്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ആംപന്ന എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആംപന്ന കൈസ ബനാത്തെ മൈ ദിക്കത്ത പെലെ റോ മംഗോലി ആനേഗാ ഉസ്കോ ഗരം പാനി ബോയിൽ കർക്കെ ഉസ്കോ പ്ലംപ് നിക്കൽക്കെ ഉസ്കോ ബാദ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മാങ്ങ എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കുന്നത് എന്താണ്, നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള എന്തോ ജ്യൂസ് ആണെന്നല്ലേ. അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയാണ് ഇഷ്ടം, നല്ല വേഗനും ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ട് ഐറ്റംസ് ഒക്കെ അല്ലേ ഇഷ്ടം. അപ്പോൾ പച്ച മാങ്ങ വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ ഷെഫ് പറഞ്ഞു തരുന്നത്. അപ്പം പച്ച മാങ്ങ ആദ്യം നന്നായിട്ട് പുഴുങ്ങിയിട്ട് അതിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചേക്കുവാണ് കാണുന്നത്. നോർമൽ ജീരകമാണ് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്നത്. പിന്നെ ഉപയോഗിക്കുന്നത് ഏലക്കായാണ്. അപ്പം ജീരകത്തിന്റെ ഏലക്കായുടെ പൗഡർ ആണ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ഉണ്ടാക്കിയിരിക്കുന്ന പൾപ്പിലേക്ക് ഇടുന്നത്. അപ്പം പൾപ്പ് മാത്രമായിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം ഈ ഒരു ഇഫ്താർ വിരുന്നുകൾക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ് നമ്മുടെ ഷെഫ് കാണിച്ചു തരുന്നത്. അപ്പം എല്ലാവരും മറക്കാതെ ഇത് കാണുക. നല്ല പൾപ്പ് എടുത്തിട്ടുണ്ട്, ജീരകവും ഏലക്കായും പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ബൗളില് മാംഗോ പൾപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഹൗ മെനി മാംഗോസ് ഡിഡ് യു യൂസ് ഇൻ ദിസ്? 3 മാംഗോ. 3 മാംഗോ ആണ് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് നോക്കാം അപ്പൊ എത്ര പേർക്ക് കിട്ടുമെന്ന്. ജീരകത്തിന്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ ആണ് ഇട്ടിരിക്കുന്നത്. 3 മാംഗോയ്ക്ക് ഒരു കാൽ ടീസ്പൂൺ. ഇലാച്ചി പൗഡർ കാൽ ടീസ്പൂൺ ആണ് ഏലക്കാ പൊടിയും ഇട്ടിരിക്കുന്നത്. ഷുഗർ സിറപ്പ് ആണ്. നമുക്ക് നോക്കാം ഷുഗർ സിറപ്പ്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇടാം കേട്ടോ. ഇപ്പം കുറേ ആൾക്കാരും മധുരം വളരെ കുറച്ച് ഉപയോഗിക്കുന്നവരാണ്. അപ്പം കുറച്ച് വേണ്ടവർക്ക് കുറച്ച് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ല മധുരം വേണ്ട കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ്. ഒരു ലെമണിന്റെ നാലിലൊന്നാക്കി മുറിച്ചിട്ട് അതിൻ്റെ ഒരു കുറച്ച് ജ്യൂസ്. ഓക്കെ, ലെമൺ ജ്യൂസ് ഇട്ടു. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ പച്ച മാങ്ങ നന്നായിട്ട് പുഴുങ്ങി അതിൻ്റെ പൾപ്പെടുത്തു, അതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൗഡർ ഇട്ടു, അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ പൗഡർ ഇട്ടു, പിന്നെ ആവശ്യത്തിന് നമ്മുടെ മധുരത്തിൻ്റെ അനുസരിച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു. ഇപ്പോഴാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. കുറച്ച് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഷെഫ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ആംപൻ റെഡി ആവുകയാ. അപ്പൊ എന്താ എത്ര സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഡ്രിങ്ക് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ഇന്ത്യയിൽ ഉടനീളം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡ്രിങ്ക് ആണ്. അപ്പം നമുക്ക് ഇനി ഈ ഇന്ന് ഈ പ്രാവശ്യത്തെ ഇഫ്താറിന് നമുക്ക് നല്ലൊരു ഡ്രിങ്ക് വെറൈറ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ വിരുന്നൊക്കെ വരുന്നവർക്ക് സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡ്രിങ്ക് ആണ് ഇന്ന് ഷെഫ് കാണിച്ചു തരുന്നത്. ഇപ്പൊ നോർമൽ ടെമ്പറേച്ചറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ നല്ല തണുപ്പൊക്കെ വേണമെങ്കിൽ അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് നമുക്ക് നല്ല ഡെക്കറേറ്റ് ചെയ്ത് ഗസ്റ്റിനൊക്കെ കൊടുക്കാം. റെഡി നമ്മുടെ ആംപന്ന. അതെ, എത്ര ഈസി ആയിട്ടാണ് ഷെഫ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഒരു ചെറിയ മാംഗോ സ്ലൈസും വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തു. വലിയ ആർഭാടം ഒന്നുമില്ല, പക്ഷെ സിമ്പിൾ ഡെക്കറേഷൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം, എത്ര പെട്ടെന്നാണ്. ഒരു 5 മിനിറ്റ് പോലും എടുക്കത്തില്ല. നിങ്ങൾ മാംഗോ പൾപ്പൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് കൊണ്ട് ഈ ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കാം.
अभी आम पन्ना रेडी है, आप एक बार टेस्ट करके देखिए। ओके, हमको टेस्ट ही नोक है, निपुण तरह अट्टी पुड़िया टंडा की दले, नमक इधर ने टेस्ट चंदा नु नारे इंडे। नल्ल इंदर ने बोले ना, नमलो और कुम पच्चे माँगा वो कुम पायेंगे रे पुड़िया ऐरी क्यों ना? हाँ, उरु आवश्यक तो न मात्रम पुड़ी നല്ല മധുരവും നല്ല റീഫ്രഷിംഗ് ആണ്. കാരണം ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ടയേർഡ് ആയിരിക്കുന്ന ടൈമിൽ ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഉന്മേഷം കിട്ടുമെന്ന് ഉറപ്പാണ്. അതുമല്ല, നമ്മൾ പച്ചമാങ്ങ ആയതുകൊണ്ട് ആവശ്യത്തിന് വൈറ്റമിൻസും പിന്നെ ഇത് പറഞ്ഞ പോലെ ഗ്ലൂട്ടൻ ഫ്രീയും വേഗനുമായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഇഫ്താറിന് മറക്കാതെ ട്രൈ ചെയ്യേണ്ട ഒരു ഡ്രിങ്ക് നമ്മളിപ്പോൾ ഉള്ളത് വെറുതുബായിലുള്ള ഫോർച്യൂൺ ആട്രിയത്തിലെ റാസ കോസ്റ്റൽ വൈബ്സ് എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഷെഫ് രാമയാണ്. ഇന്നിപ്പം നിങ്ങൾക്ക് ഇഫ്താറിന് ഒത്തിരി ഗസ്റ്റ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, ഈ അടിപൊളി ഡിഷസൊക്കെ വേണമെങ്കിൽ എവിടോട്ടാ വരേണ്ടെന്നറിയോ, നമ്മുടെ റാസ റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ മതി കേട്ടോ. അപ്പം ഇഫ്താർ സൽക്കാരത്തിലെ ഒരു ഷോർട്ട്. വെൽക്കം ബാക്ക് ടു ഇഫ്താർ സൽക്കാരം, പ്രസന്റഡ് ബൈ റാസ റെസ്റ്റോറൻറ്റ് ആൻഡ് സൂപ്പർ നോവ കറി പൗഡേഴ്സ്. അപ്പം നെക്സ്റ്റ് ഡിഷ് എന്താണ് ഷെഫ് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നതെന്ന് നമുക്ക് ചോദിച്ചറിയാം. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഡിഷ് യു ആർ ഗോയിങ് ടു പ്രിപ്പയർ? സ്റ്റഫ്ഡ് ക്രാബ് ആണ് കേട്ടോ, അടിപൊളി. ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു വിഭവമാണ് ക്രാബ്. അപ്പം അത് വെറും ക്രാബൊന്നും അല്ല, സ്റ്റഫ്ഡ് ക്രാബ് ആണ്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഓക്കെ, നമുക്ക് പ്രിപ്പയർ ചെയ്യാം. क्रैब को ऑल क्रैब लेते, इसको बॉईल करने का, इसको बॉईल करके इसका क्रैब मीट निकलते, वही क्रैब मीट निकल के रखा हूँ ऑलरेडी. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഷെഫ് പറയുന്നത്. ഇത് ബോയിൽ ചെയ്തിട്ട് ഇതിൻ്റെ മീറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇത് സ്റ്റഫ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഡിഷ് ആയതുകൊണ്ട് അതിൻ്റെ മീറ്റ് അവർ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, കൊറിയൻഡർ ലീവ്സ്, garlic and chili powder and turmeric powder and salt. appa idilekku use cheyna items aanu ippa chef parnju vannirikkunnathu. tomato use cheyunnundu, nammude chili use cheyunnundu, pinne nammude supernova ayda special curry powders aanu nammude use cheythu undakkunnathu. appa ini vera endukkeyana ingredients idil use cheyyanna nonnu parayavo? cheddar cheese use karte. cheddar cheese use cheyunnundu. thoda butter bhi use karte. अमूल बटर. अमूल बटर यूज ചെയ്യുന്നുണ്ട്. टोमेटो केचप यूज करते. ओके, टोमेटो केचप. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷെഫ് ചാലു ചെയ്യാ. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കി കണ്ടുപിടിക്കാം ട്ടോ. ഫാൻ തോടെ ഗരം ഹോ രേ. ഉസ്കെ ബാദ് തോടെ ബട്ടർ. നല്ല പാൻ നല്ല ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ഇടുക. ബട്ടർ എനിക്ക് തോന്നുന്നു ഒരു ഒരു ടേബിൾ സ്പൂൺ ആണ്. ഒരു ടേബിൾ സ്പൂൺ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ടിട്ടുണ്ട്. ഒരു 3 teaspoon ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്. ആ ഒരു ഗാർലിക്കിന് ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴേ. ആ ബട്ടറിലേക്ക് നമ്മൾ ഗാർലിക് ഇട്ടപ്പോഴത്തേക്കും ശരിക്കും. തോടെ ഗ്രീൻ ചില്ലി. ഗ്രീൻ ചില്ലി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഗ്രീൻ ചില്ലി, ഒരു 1 teaspoon. അപ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞത്, അതൊരു 2 teaspoon. വേണമെങ്കിൽ പറയാം നമുക്ക് 1 tablespoon നിറയെ നമുക്ക് തക്കാളി അരിഞ്ഞത്, അതും ചെറുതായിട്ട് അരിഞ്ഞത്. ഒന്നും മസാലകളോ അല്ലെങ്കിൽ ഗാർലിക്കോ ഒന്നും അധികമാവുന്നില്ല, എല്ലാം വളരെ മിനിമം ആണ് നമ്മുടെ ഷെഫ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഏറ്റവും മിനിമം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് അല്ലെങ്കിൽ ഒരൈറ്റത്തിൻ്റെ ഏറ്റവും ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഗാർലിക്കൊക്കെ ചെറുതായിട്ട് കളറൊക്കെ മാറി നല്ല മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ നോവയുടെ 1/2 teaspoon മഞ്ഞൾപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. അടുത്തത് ചില്ലി പൗഡർ, ഒരു 1 teaspoon നിറയെ ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഇനി
കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് സോൾട്ട് യൂസ് ചെയ്യാം. സ്പ്രിംഗ് ഓണിയൻ കൂടെ ആഡ് ചെയ്യണം. ഓക്കേ, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ അത് ഓൾമോസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഇഫ്താറിന് നമ്മൾ എപ്പോഴും വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി വീട്ടമ്മമാരുണ്ട്. അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു വെറൈറ്റി ഡിഷാണ് ഇന്ന് നമ്മുടെ ഷെഫ് കാണിക്കുന്നത്. നമ്മൾ സാധാരണ ക്രാബ് ഒക്കെ വെച്ചിട്ട് ക്രാബ് മസാല, ക്രാബ് വരട്ടിയതൊക്കെ ഉപയോഗിക്കും. ഈ പ്രാവശ്യം നമ്മുടെ ഇഫ്താറിന് സ്പെഷ്യൽ ഒരു വിഭവമാണ് സ്റ്റഫ്ഡ് ക്രാബ്. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കെച്ചപ്പ് ഒഴിച്ചു കേട്ടോ. ഒരു 1 ടേബിൾ സ്പൂൺ കെച്ചപ്പാണ് ഒഴിച്ചേക്കുന്നത്. उसके बाद क्रैब मीट को मिक्स करने का. हाउ मेनी क्रैब्स यू यूज? वी विल यूज 2 क्रैब्स. രണ്ട് വലിയ ക്രാബ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. രണ്ട് വലിയ ക്രാബ് നന്നായിട്ട് പുഴുങ്ങി അതിന്റെ മീറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് അത് ഇപ്പോ നമ്മൾ ഉണ്ടാക്കിയ മസാലയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ട്ടോ. ക്രാബ് ഇട ആഡ് ചെയ്തപ്പോൾ എന്താ ഡിഫറെന്റ് ഒരു സ്മെൽ ആണ്. ആദ്യം ഒരു ഇറ്റാലിയൻ സ്മെൽ ഒക്കെ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എന്താ ഇപ്പൊ നല്ല അടിപൊളി ഒരു മണമാണ്. ക്രാബിന്റെ ആ നല്ല സ്മെല്ല്, കൊതിപ്പിക്കുന്ന സ്മെല് ഇപ്പൊ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് മല്ലിയില, ഒരു പൊടിക്കിട്ടാ മതി കേട്ടോ. പൊടിക്ക് മല്ലിയിലൊക്കെ ചേർത്ത് നമ്മുടെ ഷെഫ് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി വെന്ത ക്രാബൊക്കെ ആയത് കാരണം ഇനി അധിക സമയം നമുക്ക് കുക്ക് ചെയ്യേണ്ടല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രാബ് ഇസ് റെഡി. ഓക്കേ, ഇത്ര പെട്ടെന്ന് റെഡി ആയി. അബി ഇപ്പോ സ്റ്റഫ് കരിയേ നമ്മൾ. ഇനി ഇത് സ്റ്റഫ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മുടെ ഷെഫ് കാണിച്ചു തരും ട്ടോ. നമ്മൾ പുഴുങ്ങിയെടുത്ത ക്രാബിന്റെ ആ ഷെല്ലാണ് തോന്നുന്നു ട്ടോ. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ഷെല്ലിലേക്ക് നമ്മളിപ്പോ എന്താ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഐറ്റം ഇടുകയാണ്. അപ്പൊ ഒരു മാക്സിമം 3 അല്ലെങ്കിൽ 4 ക്രാബില് സ്റ്റഫ് ചെയ്യാനുള്ള ഐറ്റംസ് നമുക്ക് ഇതിൽ കിട്ടും. കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാൻ അതിലേറെ രുചിയായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കഴിച്ചിട്ട് ഞാൻ അഭിപ്രായം പറയാം. इसके बाद चेदार चीज को ऊपर से നമ്മള് മാറ്റി വെച്ചിരിക്കുന്ന ചേദാർ ചീസ് ഉണ്ട്, അത് ഇപ്പൊ നമ്മൾ സ്റ്റഫ് ചെയ്ത ക്രാബിന്റെ മുകളിലേക്ക് ഇടുകയാണ്. സോ ഹൗ ഡു വി മെൽറ്റ് ദ ചീസ്? ദിസ് ഐ ആം യൂസിംഗ്. നോ, ഇഫ് വി ഡോണ്ട് ഹാവ് ദിസ് ഐറ്റം കേ കരേഗ ബേക്ക് മൈക്രോവേവ്. മൈക്രോവേവ്. അപ്പൊ മൈക്രോവേവില് നമുക്ക് ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ചേദാർ ചീസ് ഒക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ കിട്ടും കേട്ടോ. ചീസൊക്കെ നല്ല മെൽറ്റ് ചെയ്ത് ആ ക്രാബ് മീറ്റുമായിട്ട് നന്നായിട്ട് യോജിച്ച് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാണ്, അതിലേക്ക് ജസ്റ്റ് ഒരു കൊറിയാണ്ടർ ലീവ്സ് കൂടെ കൊടുത്തിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ചീസൊക്കെ നല്ല ഫുള്ളി മെൽറ്റ് ആവുന്നത് വരെയാണ് ഇതാ ഇപ്പൊ നമ്മുടെ ഷെഫ് ആ ഒരു ചീസ് കംപ്ലീറ്റ് മെൽറ്റ് ആവുന്നത് വരെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത്ര സിമ്പിൾ ആയിട്ട് നമ്മുടെ സ്റ്റഫ്ഡ് ക്രാബ് റെഡി ആയിട്ടുണ്ട്. കാണാൻ എന്ത് ഭംഗിയാണ്. ഇപ്രാവശ്യം നമ്മുടെ ഗസ്റ്റിനെയൊക്കെ, ഇഫ്താർ വിരുന്നിന് വരുന്ന ഗസ്റ്റിനെയൊക്കെ ഞെട്ടിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് സ്റ്റഫ്ഡ് ക്രാബ്. അടിപൊളിയായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി മിച്ചമുള്ളത് നമ്മൾ ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം എങ്ങനെയാണ്. കാരണം നമ്മുടെ മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പം ഏതൊരാൾക്കും ഇഷ്ടപ്പെടും. കാരണം നന്നായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട ഒരൈറ്റം ആണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ അഭിപ്രായം പറയാം. നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ക്രാബ് മീറ്റും ആ ചീസ് ഇതാ നോക്കേ, ചേദാർ ചീസാണ്. സൂപ്പർ ആയിട്ടുണ്ട്. സോ ഇതൊരു സൈഡ് ഡിഷ് ആണോ അതോ മെയിൻ ഡിഷ് ആണോ? ഇറ്റ് എ സ്നാക്ക് ഓർ
സ്റ്റാർട്ടർ ആണ്. അപ്പം നമ്മളൊരു ഡ്രിങ്ക് ഉണ്ടാക്കി, ഇപ്പൊ ഒരു സ്റ്റാർട്ടറായി, നല്ല അടിപൊളി സ്റ്റാർട്ടർ ആണ്. എന്താ ഇതില് നോക്കിയേ, ഈ ഒരു ചീസും മീറ്റും, അതുകൂടാതെ ഈ മീറ്റിൽ നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മലയാളികൾക്ക് എങ്ങനെ പോയാലും, കാരണം പച്ചമുളകിൻ്റെ ആ ഒരു എരിവ്, അതിൻ്റെ കൂടെ നമ്മുടെ സൂപ്പർനോവയുടെ ചില്ലി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. സാധാരണ ചില്ലി പൗഡറൊക്കെ നമ്മുടെ മുന്നോട്ട് നിൽക്കുകയല്ലേ, പക്ഷെ ഇത് കറക്റ്റ് ബ്ലെൻഡായിട്ടുള്ള ആ ഒരു ടേസ്റ്റാണ് വന്നിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ഗോവൻ ഡിഷ് റൈറ്റ്? ഇതൊരു ഗോവൻ ഡിഷാണ് കേട്ടോ. അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ വന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. കാരണം കേരളത്തിൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പല ഐറ്റംസ് എല്ലാ വീട്ടിലും എല്ലായ്പ്പോഴും നമ്മൾ സ്ഥിരം ഒരു ക്രാബ് മസാല ഉണ്ടാക്കും, അല്ലെങ്കിൽ ചെട്ടിനാടൻ ക്രാബ്, അങ്ങനെയുള്ള വെറൈറ്റി അല്ലേ. ഈ പ്രാവശ്യം ക്രാബ് വെച്ചിട്ട് ആരും കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. വെൻഡ്യൂഷൻ പ്രേക്ഷകർക്കായിട്ട് സൂപ്പർ നോവയും രാസ റെസ്റ്റോറൻറ്റും കൂടെ ഒരുക്കിയ വൈവിധ്യമാർന്ന രണ്ട് വിഭവങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ഒന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു ആംപന്നയാണ്, അതായത് നമ്മുടെ വേഗനും ഗ്ലൂട്ടൻ ഫ്രീ ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. പിന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു സ്റ്റാർട്ടർ, അത് സ്റ്റഫ്ഡ് ക്രാബാണ് നമ്മുടെ ഷെഫ് നമുക്കായിട്ട് ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നും വരാറുള്ള പോലെ നാളെ ഞങ്ങൾ വൈവിധ്യമാർന്ന വിഭവങ്ങളുമായിട്ട് ഉടനെ എത്തുന്നതാണ്. സൈനിങ് ഓഫ് ഫ്രം ഗീതി ആൻഡ് രാമ. Thank you.